പ്രകൃതി സംരക്ഷണവും നാഗാരാധനയും. മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന സമ്പ്രദായം എന്ന് പറയുമ്പോൾ തന്നെ അത് പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ്. അത് തുടക്കത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ അതൊരു ആരാധന എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് നമ്മുടെ ഒരു ആവശ്യം എന്നുള്ള നിലയിൽ തന്നെ. കാരണം ഒരു മത്സ്യം അത് വെള്ളത്തിൽ ആണ് ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാം തന്നെ വെള്ളത്തിൽ തന്നെയാണ്. വെള്ളത്തിനെ വിട്ട് ആ മത്സ്യത്തിനൊരു ജീവിതമോ ഒരു എന്താണ് യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും വെള്ളത്തിനെ ഒഴിവാക്കിക്കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറയുന്നത് പോലെ മനുഷ്യൻ പ്രകൃതിയിൽ തന്നെ ഉണ്ടായി ആ പ്രകൃതിയോട് തന്നെ ചേർന്ന് ജീവിച്ചു പോകുന്ന ഒരു രീതിയാണ് യഥാർത്ഥത്തിൽ ആ പ്രകൃതിജന്യമായിട്ടുള്ള അതിൻ്റെ ആ ഒരു പോക്ക് എന്ന് പറയുന്നത്. ആ നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. എന്നാൽ ഈ പ്രകൃതിയെ മനുഷ്യൻ ഉപയോഗിക്കുമ്പോൾ ആ പ്രകൃതി വിഭവങ്ങളെ അവന് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാം അവന് പ്രകൃതിയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവൻ്റെ ആ ഒരു ബുദ്ധിശക്തിയൊക്കെ കൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ കഴിവ് കൊണ്ട് അവൻ മറ്റുള്ളതിനെയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു, അവനെ അതിജീവിക്കാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടക്കാനോ അല്ലെങ്കിൽ അവയെ അതിനേക്കാൾ വലുതാകുവാനോ അവന് സാധിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവന് അതിൻ്റെ ഒരു അധീശനായിട്ട് തന്നെ മാറാനായിട്ടുള്ള ഒരു ശ്രമം അവൻ്റെ ഭാഗത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടായതാണ്. പക്ഷേ അത് അവൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പോക്കിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലെത്തിയപ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാൻ തുടങ്ങുന്നത്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെ അപേക്ഷിച്ച് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് അവന് ചിന്തിക്കാനുള്ള അവൻ്റെ ആ ഒരു ഇൻ്റലിജൻസ്. അപ്പോൾ ആ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നതിൽ ആണ് അവൻ മറ്റുള്ള ജീവികളെക്കാൾ കേമനായിട്ട് അവന് പ്രകൃതി നിലനിൽക്കാനായിട്ട് അവന് കഴിഞ്ഞത്. തീർച്ചയായിട്ടും മറ്റ് ജീവജാലങ്ങളുടെ തലച്ചോറിനേക്കാൾ എന്തുകൊണ്ടും വളരെയധികം പുരോഗതി പ്രാപിച്ച ഒരവസ്ഥയിലാണ് മനുഷ്യൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ പരിണാമത്തിൻ്റെ ആ ഒരു ഘട്ടത്തിൽ തന്നെ മനുഷ്യൻ ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഒരു ജീവി എന്നുള്ള നിലയിലാണ് ഇപ്പോഴും നമുക്ക് പരിഗണിക്കാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ മനുഷ്യൻ്റെ ഈ പ്രകൃതി ശക്തിയാണ്. തുടക്കത്തിൽ അവൻ പ്രകൃതി ശക്തികളെ ഒരു ഭയപ്പാടോടുകൂടിയാണ് വീക്ഷിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവന് പ്രയാസകരമായിട്ട് മാറുന്ന എന്തിനേയും ഒരു ഭയം എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അവന് ആവശ്യമുള്ള ഒരു വസ്തുക്കൾ നൽകുന്ന ഒരാൾ എന്നുള്ള നിലയിലോ നമുക്ക് ആരാധനാഭാവം ഉണ്ടാകാം. അത് ഭയത്തിൽ നിന്നാകാം അല്ലെങ്കിൽ വിധേയത്വത്തിൽ നിന്നാകാം അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുള്ള ആളിനോടുള്ള ഒരു ബഹുമാനമോ അല്ലെങ്കിൽ ഒരു ഭക്തി. അതിനെയാണ് നമുക്ക് ഭക്തി എന്നുള്ള നിലയിലൊക്കെ തന്നെ നമുക്ക് പിന്നീടാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ പ്രകൃതി ശക്തികളെ ആരാധിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ അവൻ്റെ ആ ഒരു സമ്പ്രദായം അല്ലെങ്കിൽ മറ്റുള്ള ഒരു ശക്തിയെ നമ്മളെക്കാൾ വലുതായി മറ്റൊരു ശക്തി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് അവന് ഉണ്ടായത് അവിടെ വരാണ്. ആ ശക്തിയുടെ ഒരു പ്രീതിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദേഹിക്കുമൊക്കെ ആയിട്ട് അവൻ ആഗ്രഹിച്ചു. കാരണം അത് ഒരു വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് അവൻ അവയെ ആരാധിക്കുവാനുള്ള ഒരു ശ്രമത്തിലേക്ക് അവൻ വന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഈ ദശാവതാരത്തിൽ പറഞ്ഞ അവതാരങ്ങൾ തന്നെ ഈശ്വരൻ്റെ തുടക്കം എന്ന് പറയുന്നത് മത്സ്യം കൂർമ്മം വരാഹം എന്നുള്ള നിലയിൽ കൂടെ വരുമ്പോൾ ആ ഒരു പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഒരു 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 തെളിവ് കൂടി നമുക്ക് വേണമെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ജലത്തിൽ ഉണ്ടായ ആ ജീവജാലങ്ങൾ അവസാനം ജലത്തിൽ നിന്ന് കരയിലേക്ക് എത്തുന്ന ജീവികളായിട്ട് മാറി. കരയിലും ജലത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളുണ്ടെങ്കിലും കരയിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവികളായിട്ടാണ് നമ്മുടെ ഈ സർപ്പങ്ങളെയൊക്കെ നോക്കുക. ഉരഗങ്ങൾ, അതായത് ഉരസ്സുകൊണ്ട് ഗമിക്കുന്നവനാണ് ഉരഗം എന്ന് പറയുന്നത്. അപ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്ന ആ ഇഴഞ്ഞ് ജീവിച്ചിരുന്ന ആൾ കരയിൽ വന്നപ്പോഴും ആ ഇഴഞ്ഞ് ജീവിക്കുന്ന അല്ലെങ്കിൽ ഉരസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഗമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് സർപ്പങ്ങൾ യഥാർത്ഥത്തിൽ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് ഭൂമിയുടെ ആദ്യത്തെ ഒരു ജീവ സാന്നിധ്യമായിട്ടൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നത്. പ്രത്യക്ഷ സാന്നിധ്യമായിട്ട് നമുക്ക് ചെറിയ അണുക്കളൊക്കെ നമുക്ക് അല്ലെങ്കിൽ മറ്റ് ചെറിയ ജീവികളുണ്ടെങ്കിലും മറ്റു കഴിയുന്ന നിലയിൽ യഥാർത്ഥത്തിൽ അപ്പോൾ മനുഷ്യനുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്ന ഒരു ജീവി എന്നുള്ള നിലയിൽ ഉരഗങ്ങൾ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സർപ്പങ്ങൾ അല്ലെങ്കിൽ നാഗങ്ങൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന അവരായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലെ ആദ്യത്തെ
അവകാശികളായിട്ട് എത്തിച്ചേർന്നത്. പിന്നീട് മറ്റ് പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് മനുഷ്യൻ വരെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണത്. അപ്പോൾ അത്തരത്തിൽ ആദ്യ അവകാശി എന്നുള്ള നിലയിൽ ഈ സർപ്പങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയാൻ നമുക്ക് സർപ്പങ്ങളെ കാണാൻ കഴിയുന്നത് തന്നെ ഈ ഒരു രീതി വെച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാവുന്ന ഒരു നിലയിലാണ് എന്ന് തോന്നുന്നില്ല. അപ്പോൾ അപ്പോഴും അവൻ ആ പ്രകൃതിയെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു നമ്മുടെ പൂർവികർ അവർ കരുതി വെച്ച ഒരു കരുതലുണ്ട്. പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. മനുഷ്യൻ്റെ ആവാസ സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഇത്തരം കാവുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ്. അവിടുത്തെ പല സ്ഥലങ്ങളും കൃഷിക്കായിട്ട് ഉപയോഗിക്കുമ്പോഴും ആ കാവിൻ്റെ സാന്നിധ്യം അവിടെ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് അവൻ അവിടെ കൃഷി ചെയ്യുവാനും അവൻ്റെ ആ പ്രദേശത്തെ മറ്റ് താമസത്തിനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ അവൻ കണ്ടെത്തിയത്. അപ്പോഴും ആ കാവിൻ്റെ പ്രാധാന്യം ആ പൂർവികർ പകർന്നു നൽകിയ ആ ഒരു അറിവ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അവൻ സംരക്ഷിക്കാൻ അവൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ പോലും ഈ കാവുകളെ അല്ലെങ്കിൽ സർപ്പങ്ങളെ, കാവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സർപ്പങ്ങളാണ് നമ്മുടെ ഭൂമിയുടെ അവകാശികൾ എന്നുള്ള നിലയിൽ ആ സർപ്പങ്ങളും മറ്റ് സർപ്പത്തിൻ്റെ മറ്റ് മൃഗങ്ങളെക്കാൾ കൂടുതൽ വിഷം ഉള്ള ഒരു നിലയിൽ തീർച്ചയായിട്ടും സർപ്പങ്ങളെയാണ് മനുഷ്യൻ കൂടുതലായിട്ട് ഭയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സർപ്പങ്ങളെ വളരെയധികം ബഹുമാനമോ അല്ലെങ്കിൽ ആരാധനയോ ഒക്കെ തന്നെ സർപ്പങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ടാണ് അവന് ആഗ്രഹിച്ചിരുന്നത്. മറ്റ് ജീവജാലങ്ങളുടെ ഭാഗത്തുനിന്ന് അത്ര വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല, കാരണം എണ്ണത്തിൽ കൂടുതലും സർപ്പങ്ങൾ തന്നെയാണ്. അപ്പോൾ എവിടെയും ഉള്ള ആ ഒരു ശക്തി എന്നുള്ള നിലയിൽ സർപ്പങ്ങളെ ആരാധിക്കുക, അവരെ പ്രീതിപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ഒരു ഒരു ആശയം, അതാണ് യഥാർത്ഥത്തിൽ നാഗാരാധനയായിട്ട് രൂപപ്പെട്ടത്. പ്രകൃതി ആരാധന എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നാഗാരാധനയാണ് പ്രകൃതി ആരാധനയിലെ ഏറ്റവും എന്താണ് പ്രാചീനമെന്ന് നമുക്ക് കരുതാവുന്ന ഒരു ആരാധനാ സമ്പ്രദായം. അതിൽ യഥാർത്ഥത്തിൽ അവനിൽ തന്നെയുള്ള ആശയങ്ങളാണ് അവൻ ദൈവത്തിലേക്ക് എന്തു ചെയ്തത്, സന്നിവേശിപ്പിച്ചുകൊണ്ട് അവൻ്റെ തന്നെ ഒരു ആഗ്രഹ സാക്ഷാത്കാരമൊക്കെ ആയിട്ടാണ് അവൻ ദൈവങ്ങളെ പോലും സൃഷ്ടിച്ചത് എന്ന് പറയുന്നതായിരിക്കും മറ്റൊരു തരത്തിൽ നമുക്ക് പറയാം. അപ്പോൾ അത്തരത്തിൽ പ്രകൃതിയിൽ തന്നെ ഉണ്ടായിരുന്ന ആരാധനാമൂർത്തികളാണ് നാഗങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള നാഗങ്ങളെ സംരക്ഷിക്കുവാൻ കേരളത്തിലാണെങ്കിൽ തന്നെയും നിരവധിയായ തറവാടുകൾ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രദേശമാണ്. ഭൂമി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ആളുകളുടെ കയ്യിലായിരുന്നു ഭൂമി സ്വത്തുകൾ എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയിൽ അവർ കൃത്യമായിട്ടും ഈ പ്രകൃതിയുടെ ഒരു സംരക്ഷണത്തിൻ്റെ ഉദ്ദേശത്തിൽ തന്നെ കാവുകൾ സംരക്ഷിച്ച് അവരുടെ വീടിൻ്റെ ഒരു ഭാഗം, ഒന്നുകിൽ അത് കന്നിമൂലയിലായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം, ഉചിതമായ സ്ഥാനത്ത് കാവിൻ്റേതായ ഒരു സ്ഥാനം കണ്ട് അവിടെ കൃത്യമായിട്ട് ആരാധന നടത്തി വരുന്ന ഒരു സമ്പ്രദായം. അങ്ങനെ കേരളത്തിലെ മുഴുവൻ പുരാതന ആവാസ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ ആവാസ സ്ഥാനങ്ങളിലും ഈ ഒരു പ്രകൃതിയുടെ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് കാവുകൾ ഉണ്ടായി വന്നു എന്നുള്ളതും നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഒരു നാൾ വഴി അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കറിയാം. എന്നാൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം ഇതിനെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജീവിക്കാൻ മറ്റ് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ ആ കാവിനെ അല്ലെങ്കിൽ ഒരു വനത്തിനെ ഇല്ലാതായാലും ഒരു കുഴപ്പമില്ല, നമുക്ക് കൂടുതൽ മറ്റു രീതിയിൽ നമുക്ക് വളരാൻ കഴിയും എന്നൊക്കെയുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് സൃഷ്ടിച്ച് ആവശ്യത്തിനുള്ള കൃഷി സ്ഥലങ്ങൾ നമുക്കുണ്ടാക്കിയാൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയും എന്നൊക്കെയുള്ള ആ ഒരു മനുഷ്യൻ്റെ തോന്നൽ അവനെ പ്രകൃതിയിൽ നിന്ന് അകറ്റുകയും അങ്ങനെ കാവുകളുടെ പ്രാധാന്യം എന്താണെന്ന് അവൻ എൻ്റെ അവൻ്റെ അപൂർവികമായിട്ടുള്ള ആ അറിവിനെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അവഗണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ കാവുകളൊക്കെ തന്നെ ഇല്ലാതാകുന്നതിന് ഒരു പ്രധാന കാരണമായിരുന്നത്. പിന്നീട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ട് കാവുകളൊക്കെ തന്നെ ഇല്ലാതാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മനുഷ്യൻ തിരിച്ചറിവിൻ്റെ ഒരു പാതയിലുമാണ്. കാരണം ശാസ്ത്രീയമായ അറിവുകൾ ഇല്ലാതെ തന്നെയാണ് ഈ കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് എന്ന പൂർവികർ നൽകിയ ആ പാഠം മറന്നുകൊണ്ട് അവൻ പ്രവർത്തിച്ചപ്പോൾ അവൻ അനുഭവിച്ച പ്രയാസങ്ങൾ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവൻ അവൻ്റെ
ഗവേഷണത്തിലൂടെയോ അല്ലെങ്കിൽ അവൻ്റെ അറിവിലൂടെയോ അവൻ്റെ അനുഭവത്തിലൂടെയോ അവൻ മനസ്സിലാക്കിയപ്പോഴാണ് ഈ കാവിൻ്റെ പ്രാധാന്യം അവൻ തിരിച്ചറിയാൻ തുടങ്ങിയതും. ഇപ്പോൾ കാവും അല്ലെങ്കിൽ ഓരോ വനപ്രദേശവും ഒരു വലിയ ഒരു ആവാസ വ്യവസ്ഥയുടെ ഭാഗം തന്നെയാണ്. അതിൽ നിന്ന് വിട്ട് മനുഷ്യനൊരു നിലനിൽപ്പില്ല എന്നുള്ളത് മനുഷ്യൻ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യവും അവൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു തിരിച്ചറിവ് ഇന്ന് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് സംരക്ഷിക്കപ്പെട്ട കാവുകളിലും അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലുമൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ട് എന്നുള്ള ഒരു എന്താണ് കാഴ്ചപ്പാടിലേക്ക് പോലും ഇന്ന് ആധുനിക മനുഷ്യൻ അവൻ്റെ അറിവിൻ്റെ ഭാഗമായിട്ട് തന്നെ അവന് തിരിച്ച് എത്താൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു സവിശേഷമായ സാഹചര്യമാണ് ഇന്നുള്ളത്. ഇപ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലാതെ പോലും കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള നിലയിൽ എന്താണ് കാവ് പോലെ സസ്യജാലങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഒരു വനം പോലെ തന്നെ സംരക്ഷിക്കുന്ന ഒരു രീതിയുണ്ട്. അത് നമ്മളെ സംരക്ഷിക്കുകയോ നമ്മളെ നിലനിർത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു 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 ശക്തി സ്രോതസ് എന്നുള്ള നിലയിൽ അതിനൊരു പേര് കൊടുക്കുവാൻ വേണ്ടി ഈശ്വരനോ ദൈവം എന്നോ ഒക്കെ നമ്മൾ വിളിക്കുകയും അങ്ങനെ ആ ഒരു ഈശ്വരൻ്റെയും അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങൾ പ്രകൃതിക്ക് ഹിതകരമല്ലാത്ത പ്രവൃത്തി എന്നുള്ള നിലയിൽ അതിനെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഒരു ആരാധന ക്രമമായിട്ടാണ് ഈ സർപ്പാരാധനയെയും നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള സർപ്പാരാധന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റെയിൽവേയുടെയൊക്കെ തന്നെ വികസനം വന്ന സമയത്ത് നിരവധിയായ കാവുകൾ അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം വന്നു. നമ്മുടെ ഇവിടെ നിന്ന് പോലും അച്ഛനൊക്കെ തന്നെ പോയിട്ട് അത്തരത്തിലുള്ള കാവുകളെയൊക്കെ മാറ്റി നമ്മൾ ഇവിടുത്തെ കാവിലേക്ക് മാറ്റി. ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അത് നമ്മളത് ചെയ്തിട്ടുണ്ട്. ഒരു കാവ് ഇല്ലാതാക്കുക എന്നുള്ളത് ഏറ്റവും ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ മാത്രമേ ആകാവൂ. പരമാവധി ഏത് സ്ഥലത്താണോ ആ കാവുള്ളത് അവിടെ ആ കാവ് വെച്ച് പിടിപ്പിക്കുകയും ഈശ്വരാരാധനയുടെ ഭാഗമായിട്ട് തന്നെ അതിനെ കണ്ടുകൊണ്ട് അതിനെ അതിൻ്റേതായ പവിത്രതയോടുകൂടി, അല്ലെങ്കിൽ കാവ് തുടരുത് കുളം വറ്റും എന്ന് പറയുന്ന ഒരു വലിയ ചൊല്ല്, അത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ഒരു ശാസ്ത്രീയ തത്വത്തിൻ്റെ ഒരു ആദിമ പ്രഖ്യാപനമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ കാണാം. യഥാർത്ഥത്തിൽ കാവ് തീണ്ടരുത് കുളം വറ്റും എന്നുള്ള ആ ഒരു പ്രസ്താവന ഏറ്റവും നല്ലത് ആണ്. നമുക്ക് നമ്മളെ സംബന്ധിച്ച് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമാണ് എന്നുള്ള ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നുണ്ട് ഇപ്പോൾ ശാസ്ത്രം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ കാവുകളെ സംരക്ഷിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക. കാവുകൾ ഓരോന്നും നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പിന് ഏറ്റവും ആവശ്യമായ ഒരു ഘടകം എന്നുള്ള നിലയിൽ എല്ലാ പ്രദേശത്തും നിർബന്ധമായും ഒരു കാവിൻ്റേതായ ഒരു രൂപം നമ്മൾ മനഃപൂർവ്വം ബോധപൂർവം നമ്മൾ സൃഷ്ടിച്ച് ഈ പ്രകൃതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി മാറണം എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്.